ഹായ് നമുക്കൊരു കിടിലൻ തെലുങ്ക് ക്രൈം ത്രില്ലർ സിനിമയെ പരിചയപ്പെടാം എന്തായാലും സിനിമയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ തന്നെ ശ്രമിക്കുക പിന്നെ ഒരു സിനിമ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ സി തികച്ചും സൗജന്യമായിട്ടും കാണാൻ സാധിക്കും ഞാൻ സി ഫൈവിലൂടെയാണ് കണ്ടത് ഇനി ഈ സിനിമയുടെ പേര് പറയാം സിനിമയുടെ പേര് അനസൂയ അനസൂയ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ തെലുങ്ക് ക്രൈം ത്രില്ലർ സിനിമയുടെ ഒരു പ്രമേയത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിനുള്ളിൽ ഒരു സീരിയൽ കില്ലറുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാറ്റേൺ പാറ്റേണെന്നുള്ളത് ഇങ്ങനെ ഓരോരുത്തരെയൊക്കെ ചൂസ് ചെയ്തിട്ട് കൊല ചെയ്യും അതിനുശേഷം അവരുടെ ശരീരത്തിൽ നിന്നും ഏതെങ്കിലും അവയവൊക്കെ ഒന്നെങ്കിൽ കണ്ണായിരിക്കും അല്ലെങ്കിൽ ഹൃദയമായിരിക്കും അല്ലെങ്കിൽ കിഡ്നി ആയിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു പാർട്സ് അവയവങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം അടി അദ്ദേഹം ശരീരത്തിൽ നിന്നും എടുത്തുകൊണ്ടുകൂടി പോവും കൂടാതെ ആ ഒരു ബോഡിക്കരികിൽ ഒരു റോസാപ്പൂവും വെക്കും ഇതാണ് അദ്ദേഹത്തിന്റെ പാറ്റേൺ എന്നുള്ളത് അപ്പോൾ ഈ കില്ലർ ആരാണ് അല്ലെങ്കിൽ ഈ സൈക്കോ ആരാണ് എന്തിനുവേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ തന്നെ സസ്പെൻസ്ഫുള്ളായിട്ട് കുറച്ച് ത്രില്ലിംഗ് ഒക്കെ ആക്കി കാണിച്ചു തരുന്നതാണ് ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളത് ഈ ഒരു ചിത്രത്തെപ്പറ്റി പറയുമ്പോഴത്തേക്കും ഇതിന്റെ സംവിധായകൻ രവി ബാബു ആണ് അദ്ദേഹം തന്നെയാണ് ഈ സിനിമയുടെ കഥ നിർവഹിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ റൈറ്റിങ് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് അതുപോലെ തന്നെ ഈ സിനിമയ്ക്കുള്ളിൽ ആ ഒരു സൈക്കോ ക്യാരക്ടർ അല്ലെങ്കിൽ സീരിയൽ കില്ലറായിട്ട് എത്തുന്നതും സംവിധായകൻ തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ളത് അത് മികച്ചൊരു ഡയറക്ഷൻ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കും മികച്ചൊരു കഥ കാണാൻ സാധിക്കും അതിനേക്കാൾ ഉപരി ഇതിൻ്റെ അകത്തൊരു മികച്ച സൈക്കോയും കാണാൻ സാധിക്കും അതാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരെന്ന് എടുത്ത് മെൻഷൻ ചെയ്ത് എല്ലാ കാര്യങ്ങളിലും ഒരു നീറ്റ്നെസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ അത് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻറ്റ് എന്നുള്ളത് ഇപ്പോൾ ഓരോന്നെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കഥയെപ്പറ്റി എനിക്ക് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു പക്ക ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് ഇപ്പം ഇത്തരത്തിലുള്ള ഒരു സൈക്കോ അല്ലെങ്കിൽ സീരിയൽ കില്ലർ അദ്ദേഹം നടത്തുന്ന മർഡേഴ്സ് അപ്പോൾ ഇതാരാണെന്ന് അന്വേഷിച്ച് സിനിമയ്ക്കുള്ള കുറച്ച് കഥ പാത്രങ്ങൾ പോകുന്നു ഇതിന് പുറമേ നമുക്കറിയാലോ ഒരു കില്ലർ പിറക്കുമ്പോഴത്തേക്കും അതിന് പിന്നിൽ എന്തെങ്കിലും റീസൺ ഒക്കെ മിക്കവാറും സിനിമകളിലൊക്കെ കാണാറുണ്ട് ചില സിനിമകളിൽ കാണാറില്ല എന്നാലും ഒട്ടുമുഖ സിനിമകളിലും കാണാറുണ്ട് അപ്പോഴൊക്കെ പറ്റുന്ന ഒരു വീഴ്ച എന്നുള്ളത് ആ എന്തെങ്കിലും ഒരു ഫ്ലാഷ് ബാക്ക് ഒക്കെ കൊണ്ടു വയ്ക്കുമ്പോഴത്തേക്ക് അതിനൊരു ഇമ്പാക്റ്റ് ഇല്ലാതെ ആവുക എന്നുള്ളതാണ് പലപ്പോഴും സിനിമ നേരിടുന്ന ഒരു വെല്ലുവിളി എന്നുള്ളത് എന്നാൽ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് പറയാൻ സാധിക്കുന്നത് ഈ കില്ലർ ആരാണ് എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ കാണിക്കുന്നത് അത്യാവശ്യം നീറ്റായിട്ടായിരുന്നു അത് നമുക്ക് വളരെ ഇമ്പ്രസ് ആകുന്ന രീതി രീതിയിൽ വളരെ കൺവീൻസിംഗ് ആകുന്ന രീതിയിൽ ആ കഥാപാത്രത്തോടും അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളോടും ഒക്കെ തന്നെ പക്ക കൺവീൻസിങ് ആകുന്ന രീതിയിലാണ് ആ ഫ്ലാഷ് ബാക്ക് ഒക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അതുകൊണ്ട് തന്നെ സ്റ്റോറി ഓവറോൾ അത്യാവശ്യം എൻഗേജിംഗ് ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും അതുപോലെ തന്നെ പെർഫോമൻസ് വൈസിലും കിഡ്ഡിലൻ പ്രകടനങ്ങൾ കിട്ടുന്ന ഒരു സിനിമ തന്നെയാണ് ഭൂമിക ഇപ്പൊ ഭൂമികച്ചൗളയാണ് നായികയായിട്ടെത്തുന്ന ഹീറോയിനായിട്ടെത്തുന്ന ഒരു എന്താണ് ഒരു ആയിട്ടാണ് എത്തുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ രവി ബാബു ആണ് ആ ഒരു സൈക്കോ ആയിട്ടെത്തുന്നത് പുള്ളിയുടെ പ്രകടനമാണ് എടുത്തു പറയേണ്ടത് ഒരു രക്ഷയില്ലാത്ത സൈക്കോത്തരമാണ് പുള്ളി സിനിമയ്ക്കുള്ളിൽ കാണിച്ചു വെക്കുന്നത് അത് നമുക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം അതുപോലെ മികച്ച രീതിയിലാണ് അദ്ദേഹം ആ ഒരു ക്യാരക്ടർ ക്യാരക്ടറെടുത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ കുറച്ച് അബ്ബാസ് ഒക്കെ ഈ സിനിമയ്ക്കുള്ളിലുണ്ട് ഹാർപ്പിക്കൽ അബ്ബാസ് എന്തായാലും പുള്ളിയുടെ പ്രകടനം ആകട്ടെ ഓവറോൾ പ്രകടനങ്ങളൊക്കെ കൊള്ളാം എങ്കിലെടുത്ത് പറയേണ്ടത് രവിബാബുവിൻ്റെ ആ ഒരു സൈക്കോ ക്യാരക്ടർ തന്നെയായിരുന്നു പിന്നെ ടെക്നിക്കലി രണ്ടായിരത്തി ഏഴ് ചിത്രമാണ് ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമയാണല്ലോ എന്ന് ഓർത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് മികച്ച ടെക്നിക്കൽ ക്വാളിറ്റീസ് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കും എടുത്തു പറയേണ്ട സിനിമാറ്റഗ്രഫി കാഴ്ചയൊക്കെയായിരുന്നു സുധാകർ റെഡ്ഡിയാണ് സിനിമയുടെ ആ ഒരു ഛായാഗ്രഹണം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രക്ഷയില്ല കേട്ടോ വളരെ നീറ്റായിട്ട് ഞാൻ പറഞ്ഞില്ലേ രണ്ടായിരത്തേഴ് സിനിമ ആണെങ്കിൽ കൂടിയും നമുക്ക് അത്യാവശ്യം എന്താണ് ഒരു ഗ്രിപ്പിംഗ് മൂഡൊക്കെ പ്രേക്ഷകർക്ക് നൽകുന്ന രീതിയിലുള്ള ക്യാമറ കാഴ്ചയൊക്കെയാണ് അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നതെന്ന് പറയാൻ സാധിക്കും അതുപോലെ തന്നെ ചിത്രത്തിന്റെ ബി ജി എംസ് ആകട്ടെ മ്യൂസിക് വർക്ക് അതൊക്കെ തന്നെ ഗംഭീരമായിട്ട് നീറ്റായിട്ട് നിന്നിട്ടുള്ള ഒരു സിനിമയാണ് മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ത്രില്ലർ സിനിമ പ്രേമികൾക്ക് ധൈര്യമായിട്ടൊന്ന് കാണാൻ സാധിക്കുന്ന സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെ പറയാൻ സാധിക്കും പിന്നെ ഈ ഒരു സിനിമ കുടുംബമായിട്ട് കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ സെക്ഷുവൽ കണ്ടന്റ് കാര്യമായിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും ചെറിയ രീതിയിലുള്ള എയ്റ്റി പ്ലസ് കണ്ടന്റ് ഒക്കെ ഈ സിനിമയ്ക്കുള്ളിൽ ഉണ്ട് പക്ഷേ നിങ്ങൾ സി ഫൈവിലൂടെയാണ് കാണുന്നതെങ്കിൽ അതൊക്കെ അവിടെ കട്ട് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാം പിന്നെ ആ കൂടി സി ഫൈവിലാണെങ്കിലും ഇതിൻ്റെ അതൊരു ഐറ്റം ഡാൻസ് എത്തുന്നുണ്ട് അതുമാത്രമേ ഉള്ളൂ അത് വലിയ മോൻ ചൊലിക്കുന്ന എസ് ഒന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാം പിന്നെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരു ഒരു എയ്റ്റി പ്ലസ് കണ്ടന്റ് ചെറിയൊരു രീതിയിലുള്ള ഒരു ഹാഫ് ന്യൂഡിറ്റി ആണ് അപ്പം അത് യൂട്യൂബിൽ കാണുകയാണെങ്കിൽ അതിലുണ്ടാകും പക്ഷേ സി ഫൈവിൽ കാണുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം കാണുകയില്ല അപ്പോൾ സി ിൽ കണ്ടുകൊള്ളൂ അപ്പോൾ കുഴപ്പമില്ല ഫാമിലിയൊക്കെ ആയിട്ട് സി വിൽ ഇരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ് സിനിമയ്ക്ക് മാക്സിമം ഒരു സെവൻ പോയിന്റ് ഫൈവ് ഔട്ട് ഓഫ് ടെൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തീർച്ചയായിട്ടും നോക്കുക അപ്പം ആരാണാ കില്ലർ എന്നൊക്കെ നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കിയെടുക്കുക അപ്പം മറ്റൊരു സിനിമയുടെയോ സീരീസിന്റെയോ എന്തെങ്കിലുമൊക്കെ വിശേഷിട്ടാണോ താറ്റോ